മലയാളത്തിൽ വെബ് സീരീസുകൾ വളരെ കുറവാണ്. ആദ്യം തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ മേനക എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് റിലീസ് ചെയ്തത്, ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് മേനക എന്ന സീരീസ് മലയാളം മാക്സ് റിലീസ് ചെയ്തിരുന്നു. അതിനുശേഷം കേരള ക്രൈം ഫയൽസ് എന്ന് പറഞ്ഞൊരു സീരീസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്തു. ഇപ്പോൾ പിന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി രണ്ടാമതൊരു സീരീസ് കൂടി റിലീസ് ചെയ്തിരിക്കുകയാണ് മലയാളത്തിൽ നിന്നും. മാസ്റ്റർ പീസ് ആണ് സീരീസിന്റെ പേര് വരുന്നത്. ഇത്തവണ ഒരു കോമഡി എന്റർടൈൻമെന്റ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആയിട്ടാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ രംഗത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ പിന്നെ ഷറഫുദ്ദീനും അതുപോലെ തന്നെ നിത്യ മേനോൻ, ശാന്തി കൃഷ്ണ, അശോകൻ, പിന്നെ നമ്മുടെ രഞ്ജി പണിക്കർ, പാർവതി ലക്ഷ്മി അങ്ങനെ ഒരു പേരിന് വന്നത്. അപ്പോൾ അവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന ഈ ഒരു സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ സീരീസ് കണ്ടു, 5 എപ്പിസോഡുകൾ നടന്ന ഒരു സീരീസ് ആണ്. ഏകദേശം 30-35 മിനിറ്റ് ഏവറേജ് ഡ്യൂറേഷൻ വരുന്ന ഒരു 5 എപ്പിസോഡുകളാണുള്ളത്. ഒരു സിനിമ കാണുന്ന ലാഘവത്തിൽ കാണുന്ന ഒരു സീരീസ് ആണ്. 2.5 മണിക്കൂർ 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു സീരീസ് തീരുന്നതാണ്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ പ്ലോട്ട് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ, നമ്മുടെ നിത്യ മേനോനും ഷറഫുദ്ദീനും അവതരിപ്പിക്കുന്ന കഥാപാത്രം ഭാര്യ ഭർത്താവായിരിക്കും. അവർക്കിടയിൽ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ രണ്ടുപേരുടെ അച്ഛനമ്മമാർ ഇവരുടെ ഫ്ലാറ്റിലേക്ക് വരികയാണ്. അതിനുശേഷം നടക്കുന്ന രസകരമായുള്ള സംഭവങ്ങളാണ് ഈ ഒരു സീരീസിലൂടെ മൊത്തം പറഞ്ഞു പോകുന്നത്. അപ്പോൾ 5 എപ്പിസോഡുകളാണ്. രസകരമായിട്ടുള്ള കുറേ മുഹൂർത്തങ്ങളുണ്ട്, എന്താ പറയുക, കുറേയൊക്കെ ബോറടിപ്പിക്കുന്ന കുറേ രംഗങ്ങളുണ്ട്, കോമഡി ഉണ്ട്, കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. രസമുണ്ടായിരുന്നു, കണ്ടിരിക്കാനൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കളർ ഗ്രേഡും കാര്യങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. ആ ഒരു ഫ്ലാറ്റിൻ്റെ ആ ഒരു വളരെ രസകരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് സംവിധാനം, ആ ഒരു ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ. പിന്നെ നോക്കുകയാണെങ്കിൽ പിന്നെ എന്താ പറയുക, കളർ ഗ്രേഡ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പെർഫോമൻസ് ഒക്കെ എല്ലാവരും കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഷറഫുദ്ദീൻ്റെ ചെറിയൊരു എനിക്ക് എന്തൊക്കെയോ മിസ്റ്റേക്ക് പോലെ തോന്നി. എന്നാലും ഒരു ഫണ്ണായിട്ടിരുന്ന് കണ്ടിരിക്കാതെ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് കണ്ടിരിക്കാവുന്ന ഒരു സീരീസ് ആയിട്ടാണ് എനിക്ക് ഒരു സീരീസ് ഫീൽ ചെയ്തത്. വലിയ സംഭവമല്ല, ഒരു ബിലോ ഏവറേജ് അല്ല, അത്ര രീതിയിൽ ഒരു ഏവറേജ് ഫീൽ, അതാണ് എനിക്കൊരു സീരീസ് അനുഭവപ്പെട്ടത്. വലിയ സംഭവമായിട്ടൊന്നും കാണാൻ പറ്റുന്ന ഒരു സീരീസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും ഒരു കണ്ടു നോക്കാം, ഒരു വൺ ടൈം വാച്ചബിൾ സീരീസ് ആണ്, മാസ്റ്റർ പീസ് ആണ് ഈ ഒരു സീരീസ്. ഒരു സിനിമ കാണുന്ന ലാഘവത്തിൽ കാണാവുന്നതേ ഉള്ളൂ. പലരും പറയുന്നുണ്ട് ഒരു സീരിയൽ കാണുന്ന പോലെയാണ് സാന്ത്വനം മറ്റേ മറിച്ച് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു തരത്തിലുള്ള രീതിയിൽ വേറെ കുറേ കാര്യങ്ങൾ ഇവർ കോമഡി രൂപത്തിൽ നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് എന്താ പറയുക, മെസ്സേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെന്താ പറയുക, പിന്നെന്താ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അത്രയേ ഉള്ളൂ. കുറേ കാര്യങ്ങളൊക്കെ ചിന്തിക്കാനുള്ള വക നൽകുന്ന കുറേ സംഭവങ്ങൾ ഈ സീരീസിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒരു വൺ ടൈം വാച്ചബിളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പ്രധാന ശ്രമിക്കുക. മൾട്ടി ലാംഗ്വേജിലാണ് വന്നിരിക്കുന്നത്, മലയാളം സീരീസാണ്. മലയാളമാണെങ്കിലും തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളൊക്കെ, മറാത്തി, ബംഗാളി ഭാഷകളൊക്കെ ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പ്രധാന ശ്രമിക്കുക. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പ്രധാന ശ്രമിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക, ഒരു വൺ ടൈം വാച്ചബിൾ സീരീസ് ആയിട്ടാണ് എനിക്ക് ഒരു സീരീസ് അനുഭവപ്പെട്ടത്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.